റംബൂട്ടാൻ തോട്ടത്തിലെ റംബൂട്ടാൻ്റെ കായ ഫലങ്ങളെല്ലാം നമുക്ക് പറിച്ചെടുക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ദേ പോണ് ഫാദർ ഇതെല്ലാം പറിച്ചെടുക്കാണ്. ദേ കണ്ട ദേ ഇമ്മ സാധനങ്ങളൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അവിടെ മുകളിലൊക്കെയാണ് ദേ കണ്ട റംബൂട്ടാൻ കിടക്കണ. അതിലൊന്ന് കുറച്ച് ഇത് ഇവിടെ പറിച്ചിട്ടിട്ടുണ്ട്. അത്ര പഴുത്തിട്ടില്ല, എന്നാൽ പോലും നമ്മൾ പറയുകയാണ്. തോട്ട് വെച്ച് കടിയെല്ലാം പറിച്ചെടുക്കാൻ നോക്കാം. ആണല്ലേ റംബൂട്ടാൻ്റെ ഒന്നും നോക്കിയില്ല. ഇനി ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ കിളികളൊക്കെ കുത്തിക്കൊണ്ട് പോകുന്നേ. ആ പറിച്ച് പതുക്കെ പറിച്ചെടുത്തേപ്പാ ഉള്ളേ. പറിച്ച് ചിലപ്പോൾ അതിൻ്റെ ഇത് പോവും. അതന്നെ അതന്നെ ഇതേ കണ്ടില്ലേ. അത്യാവശ്യം നമുക്ക് ചുവപ്പ് ഒരു വിധം ചുവപ്പ് വേറായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്ര വലിയ ചുവപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. വേണ്ട വേണ്ട ബക്കറ്റിൽ നിറച്ച് ഇട്ടേക്കാണ്. ഒന്നും നോക്കിയില്ല. വേറെ ഉണ്ടപ്പാ അതിൻ്റെ മുകളിലുണ്ട്. എൻ്റെ ഏറ്റവും ടോപ്പിൽ ടോപ്പിലേക്ക് നോക്കി. ആ അപ്പം പറിച്ചിട്ടോ. അതൊന്നും പറക്കിയെടുക്കാം നമുക്ക്. എവിടെ നിൽക്കുന്നുണ്ട് ചോന്ന് തുട തുട നിൽക്കണേന്ന് അവിടെ. ഇത് ഒരു ഏകദേശം ഒരു 10-15 വർഷമായിട്ടോ നമ്മുടെ സാധനം വെച്ചിട്ട്. കായുണ്ടായിട്ട് നമുക്കൊരു 3-4 വർഷമായിട്ടുണ്ട്. കായ അവിടെ നന്നായിട്ട് കായൊക്കെ ഉണ്ടാവും. അത്യാവശ്യം കുഴപ്പമില്ല അതിലത്. പക്ഷേ കുറേയൊക്കെ എന്താ കണ്ട നിലത്ത് വീണ് കൊണക്കേട് വരുമോ ചോദിച്ചു. അപ്പോൾ അതിന് പറ്റിയ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മൾ. ഇത് മുകളിലുണ്ടായി കിടക്കണേ ഓരോന്നും. എവിടെ ആ അത് വേണ്ട. അപ്പോൾ അത് അതിലെല്ലാം പറിക്കാൻ നിൽക്കണ്ട. ആ ഓക്കെ ഓക്കെ. പറിച്ചു പറിച്ചുവെങ്കിൽ അപ്പോൾ നമ്മളൊരു മൂപ്പായതൊക്കെ പറിച്ചു വെക്കുകയാണേ. അല്ലെങ്കിൽ നമുക്ക് കിടന്ന് കിളിയെ കൊത്തിക്കൊണ്ടു പോകും. അവൾ നേരത്തെ പറിച്ചു വെച്ചതിന് കുഴപ്പമില്ല. പറിച്ചു പറിച്ചു അപ്പോൾ പറിച്ചു നമുക്ക് പറിച്ചെടുക്കാമെന്നുള്ളൂ. ആ അതന്നെ പതുക്കനെ പിരിച്ച് ഇങ്ങനെ പറിച്ച് വലിച്ചു വെച്ചതായി. ആ ഹാ നിലത്ത് വേണല്ലേ. കിടക്കണം. ഇനി ഉണ്ടാവും മുകളിലുണ്ടാവും ഇഷ്ടംപോലെ. ഇത് എവിടെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചായി കുഴപ്പമില്ല. ഇതും ഇതും ഇതേപോലെ തന്നെ കണ്ട. ഇത് പച്ചക്ക പച്ചയും പഴുത്തൊക്കെ കൂടി. അപ്പോൾ പച്ച പഴുപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇത് നന്നായി കിളിയൊക്കെ ഒത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഡാഡി ഇപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം. പറിക്കും പറിക്കും അപ്പം. ഇത് ഇതിലേക്ക് ഇട്ട് വെച്ചേക്കാം. അവിടെ ഇട്ട് ചെറുത്. ഇത് നമ്മൾ ബഡിൻ തൈ മേടിച്ച് വെച്ചാണോ. ബഡിൻ തൈ മേടിച്ച് വെച്ചതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കുരു ഉണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം. ഇത് ഏകദേശം നമുക്ക് പറഞ്ഞാൽ പൊട്ടിച്ച് എടുത്തു കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. ഇത് വേണ്ട. ഇതിൻ്റെ ഉള്ളിലെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് വേണ്ട വേണ്ട. നമുക്ക് തിന്നു നോക്കാം. ഇത് വേണമെങ്കിൽ പറഞ്ഞാൽ എടുത്തിട്ട് കാലത്തേന് തിന്നണൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ കുരു നമുക്ക് കറക്റ്റായിട്ട് കയ്യിൽ കിട്ടും. ബഡിൻ്റെ പ്രത്യേകതയാണ്. നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ ചിലവൻ്റെയൊക്കെ നാടൻ്റെയൊക്കെ ഇപ്പോൾ അതിൽ തന്നെ ഇരിക്കും. ബഡിൻ്റെ പ്രത്യേകത ഇതാണ്. നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ പറിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞോ. ഏകദേശം അത്യാവശ്യം കിട്ടിയെന്ന് തോന്നുന്നു. കുറച്ച് കായകളൊക്കെ ഇതൊക്കെ ചുമ്മാ നിൽക്കുന്ന കണ്ട. ഇതൊക്കെ ഇതൊക്കെ മൂത്തട്ടില്ല കണ്ട. മൂത്ത് പഴുത്ത് കിട്ടാറാവണുള്ളൂ. ഇതൊക്കെ ഏറ്റവും അടിയിലായതുകൊണ്ടേ നമുക്ക് കൈ കൊണ്ടെങ്കിലും പറിച്ചെടുക്കാം. മുകളിൽ കിടക്കുന്ന നമുക്ക് അത്ര പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് തോട്ടി ഉപയോഗിച്ച് പറിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലാവൊക്കെ കെട്ടണ്ടത്. നമ്മൾ പ്ലാവൊക്കെ ഏകദേശം നല്ല ഇന്തോനേഷ്യൻ പ്ലാവാണ്. ഏകദേശം വളർന്ന്
ഒരു ഇതായുണ്ട്. ഇതേ രണ്ട് പ്ലാവ് ഉണ്ട് അപ്പുറത്തുകൊണ്ട് വരണം. പിന്നെ നമ്മുടെ നാരങ്ങ മരം ഈ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇത് പുളിയാണ്, പുളി പുളി പുളി. അങ്ങനെ കുറേ ധാനങ്ങളൊക്കെ വിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആ അപ്പം കൊണ്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു മരത്തിൽ നിന്ന് കിട്ടിയതാണ്ട, ഇത് ഒരു പ്രാവശ്യം അല്ല രണ്ടു മൂന്ന് പ്രാവശ്യം പറിച്ചാണ്. നമ്മൾ ഒറ്റ മരത്തിൽ നിന്ന് ഒരു പ്രാവശ്യം കിട്ടിയ കായ്ക്കളാണ് അത്. നിങ്ങളും ഇപ്പോൾ ഇതുപോലെ തന്നെ കൃഷികളൊക്കെ ചെയ്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് കായ്ഫലങ്ങളൊക്കെ ഒരുപാട് കഴിക്കാൻ പറ്റും. പുറമേ നിന്ന് നമ്മൾ മേടിച്ച് ഇതെങ്കിൽ കഴിക്കേണ്ട കേസില്ല. ഓക്കെ, അപ്പോൾ ശരിയെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നമ്മൾ റംബൂട്ടാൻ പറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ്, അവൾ പറിക്കാൻ വേണ്ടി വന്നതല്ല. കൊണ്ടുപോകാൻ വേണ്ടി വന്ന കവറൊക്കെ ഇട്ട് വേണ്ട പപ്പ ഇവിടെ പറിച്ച് ഇതേ ഇവിടെ വെച്ചേക്കണം. ആകെ ഒന്ന് രണ്ടെന്നൊക്കെ ഉള്ളൂ. പത്ത് പത്തമ്പണം കിട്ടിയിട്ടുണ്ടാവുമ്പ അമ്പണം ഉണ്ടാവും. ഓക്കെ, ഇനി ആൻമോള് ഷൂട്ട് ചെയ്യട്ടെ നമ്മളെ. അതെ, ഇതിൻ്റെ അപ്പുറത്തുണ്ട്. അതെ, ഇത് പറഞ്ഞു പറിച്ചേരപ്പാ. ഇവിടെ ഇതൊക്കെ റംബൂട്ടാനൊക്കെ പറിച്ചെടുക്കാൻ. അതെ, കംപ്ലീറ്റ് കാലത്ത് വന്നേക്കാണ്. കണ്ട അതല്ല, അതെപ്പാ ഇത് അവൻ്റെ ഉള്ളിൽ ഇത് കിടക്കുന്നു. ഈ കിടക്കുന്നു ഇതൊക്കെ നല്ല അതല്ലപ്പാ. ഇത് അയ്യോ ഇത് കേടാ ഉള്ളില്ല. ഒരു കൈ കാണിച്ചേ നമ്മളെ. ആ അപ്പോൾ കുഴപ്പമില്ല. ടോട്ടലായിട്ട് കിട്ടിയ റംബൂട്ടാനാണ് ഇന്ന് കാലത്ത് തന്നെ ഒരു രക്ഷയില്ലാണ്ട് കിട്ടിയത്. കണ്ട ഒരു ബക്കറ്റ് നിറയെ റംബൂട്ടാൻ്റെ കിളികളാണ്. എന്നിട്ട് ചുക ചുകാന്നിരിക്കല്ലേ. അപ്പോൾ അതേ ആൻമോളും പപ്പ ഇവിടെയൊക്കെയാണ്. എന്നാൽ പപ്പ പറഞ്ഞാൽ കഴിച്ച് കാണിക്കും. പപ്പ എന്തായാലും കാലത്ത് തന്നെ പല്ലൊക്കെ തേച്ചാണ്. ആ കടിച്ച് അങ്ങനെ ആ അത് തിന്നു കാണിച്ച് എൻ്റെ കുരുവൊക്കെ എടുത്ത് കാണിച്ചപ്പ. വേണ്ട, ആ തൊണ്ട് നമ്മളവിടെ വാഴക്ക് മുളകിട്ടിട്ട് എൻ്റെ കുരു വേണ്ടാട്ടാ. ഇതേ എൻ്റെ കുരു ഇതേ ഇതേ ഉണ്ടല്ലോ പ്രാശാർ. ഈ കുരു ഇങ്ങനെ നമുക്ക് കുരു മാത്രമായിട്ട് കിട്ടും. ഇതാണ് ഇത് ഈ ബഡിൻ്റെ പ്രത്യേകത. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ തൈകളൊക്കെ ഒരുപോലെ ഇവിടെ വന്നിട്ട് പങ്കുവെച്ചെടുക്കാണ്. പച്ച മാത്രം ആൻമോള് എടുക്കുന്നില്ല, പഴുത്ത് മാത്രം എടുക്കണുള്ളൂ. ആ കണ്ട കണ്ട ദേ, 2 കിലോ റംബൂട്ടാൻ രണ്ടൊന്നും പോരാ. ആൻമോൾക്ക് കഴിക്കാനുള്ള റംബൂട്ടാനൊക്കെ എടുക്കാണ് ആൻമോള്. അല്ലേപ്പാ, ആ അത് മതിയപ്പാ. എൻ്റെ പൊന്നേ, നോക്കട്ടെ നോക്കട്ടെ ആൻമോളെ. കണ്ട, അപ്പൊ നമുക്ക് എന്താ ചെയ്യാനുള്ള? ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ഐക്കണം കൂടി. എവിടെ നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം? ആ ചാനൽ എന്ത് ചെയ്യണം പറ. ഒന്നും ചെയ്യണ്ട അല്ലേ, അതവിടെ ഇരുന്നോട്ടെ അല്ലേ. ആ അപ്പൊ ഓക്കെ ഓക്കെ. എന്തായാലും അന്നമ്മോൾക്ക് ഇതേ കിട്ടേണ്ടത്. റംബൂട്ടാൻ കാണിച്ചു കൊടുത്തേ, ഒരു റംബൂട്ടാൻ കൊടുത്തേ പപ്പുള്ളക്ക്. ഒരു പഴുത്ത റംബൂട്ടാൻ കൊടുത്തേ, പഴുത്തു കൊടുക്ക്. ആ എൻ്റെ പൊന്നെ, അത് തിന്നോട്ടാ. അതെങ്ങനെ തിന്നണേ? ആ അത് ഇപ്പൊ കടിക്കണ്ട, ഇപ്പൊ കടിച്ചു കഴിഞ്ഞാൽ പോവൂലേ. ഇതിങ്ങനെ പൊട്ടിക്കണോട്ടാ, പൊട്ടിച്ചിട്ട് കഴിക്കണോട്ടാ. ഏ പൊട്ടിച്ചിട്ടേ ഇതേ കണ്ട അതേക്ക്. അപ്പൊ കൈ കൊണ്ട് പൊട്ടിച്ചാണ്ട അതേക്ക്. ആ ഇനി ഇങ്ങനെ പിടിക്ക്, കഴിച്ചോ. ആ എന്നാ കഴിച്ചോ ഇതേ കണ്ട. ആ ഇനി കഴിച്ച്, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ. ഓക്കെ ഓക്കെ, ബൈ ബൈ.